ഇവിടെ ഈ സദസ്സിൽ ബഹുമാന്യരായ സ്വാമിമാരുണ്ട്, അതുപോലെ തന്നെ ഫാദർമാരുണ്ട്, ഇസ്ലാമിക പണ്ഡിതന്മാരുണ്ട്. വ്യത്യസ്തങ്ങളായ ആശയങ്ങളും ചിന്താഗതികളുമൊക്കെ വെച്ചു പുലർത്തുന്ന ആളുകളുണ്ട്. ഇങ്ങനെ എല്ലാവരെയും ഒന്നിച്ച് ഒരു സദസ്സിൽ ഇതുപോലെ ഇരുത്തുവാനുള്ള ഒരു പ്രത്യേകത ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് മാത്രമാണ് സാധിക്കുന്നത് എന്നും, അതിൻ്റെ യു എ ഇയുടെ ഘടകമായ കെ എം സി സി ആ കാര്യത്തിൽ ഏറെ ശ്ലാഘനീയമായ ഒരു പ്രവൃത്തിയാണ് കാഴ്ചവെച്ചിട്ടുള്ളത് എന്നും, തങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഈ സൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും ഉന്നതമായ വിജയത്തിലേക്ക് അള്ളാഹുവിൻ്റെ തൗഫീഖുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും എല്ലാവിധത്തിലുള്ള ഭിന്നതകളും മറന്നുകൊണ്ട് പിന്നാലെയുണ്ടാകുമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അത്രയ്ക്കും സമാധാനമാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. സമാധാനം ലോകത്തുണ്ടാകണം, അപശബ്ദങ്ങൾ ഉണ്ടാകുവാൻ പാടില്ല. എങ്ങനെയാണ് സമാധാനം ഉണ്ടാകേണ്ടത്? നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഇന്ത്യ രാജ്യം എൻ ആർ സിയുടെ ആ ഒരു കാലഘട്ടത്തിൽ പ്രക്ഷോഭങ്ങൾ കൊടുമ്പിരിക്കൊണ്ടപ്പോൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഒന്നിച്ചൊരൊഴുക്കായിരുന്നു കേരളത്തിൻ്റെയും അതുപോലെ മറ്റു സംസ്ഥാനങ്ങളുടെയും ഒക്കെ തെരുവോരങ്ങളിലൂടെ എല്ലാവിധത്തിലുള്ള ജനങ്ങളും അതിൽ അണിചേർന്നിരുന്നു. അവിടെ ജാതിമത വ്യത്യാസങ്ങൾക്ക് അതീതമായി, അതുപോലെ തന്നെ കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി എല്ലാവരും ഒന്നിച്ചൊന്നായി നമ്മൾ ഇന്ത്യയുടെ പൗരന്മാരാണ്, ഇന്ത്യയുടെ മക്കളാണ്, ഞങ്ങളെ തൊട്ടുകളിക്കാൻ ഇവിടെ മതത്തിൻ്റെയോ അതുപോലെ തന്നെ മതസംഘടനകൾ തമ്മിലുള്ള ഭിന്നതയുടെയോ പേരും പറഞ്ഞുകൊണ്ട് ആരെയും കടന്നു വരാൻ അനുവദിക്കുകയില്ല എന്ന് ഉച്ചസ്ഥരം തെരുവോരങ്ങളിൽ പ്രഖ്യാപിച്ച കാഴ്ച ഫാസിസത്തെ തെല്ലൊന്നുമല്ല വേദനിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരുയർത്തിയ ഒരു തന്ത്രം എന്താണ്? ഇനി ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, ഇവരെ തമ്മിലടിപ്പിക്കണം. അതുകൊണ്ട് ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും വളരെ തമ്മിലടിപ്പിച്ച് അകറ്റുവാനുള്ള തന്ത്രങ്ങൾ ഉണ്ടാകണം എന്നവർ തീരുമാനിച്ചു. അതേപോലെ തന്നെ മതസംഘടനകൾക്കിടയിൽ തന്നെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, ആ അഭിപ്രായ വ്യത്യാസങ്ങൾ മൗലികവും ശാഖാപരവുമായ പല വിഷയങ്ങളിലുമുണ്ട്. അതൊക്കെയും കൂടുതൽ കൂടുതൽ ആളിക്കത്തിച്ചുകൊണ്ട് ഇവരൊന്നും ഇനി ഒരു വേദിയിൽ ഒരുമിച്ച് കൂടാനാവാത്ത വിധത്തിൽ ഇവരെ അകറ്റണം എന്ന് കണക്ക് കൂട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തൊരുപാട് ഒരുപാട് പ്രശ്നങ്ങൾക്ക് അവർ തിരികൊളുത്തിയിട്ടുണ്ട്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഇതിന് സമ്മതിക്കില്ല എന്ന ആ ഒരു പ്രത്യേകമായ ആഗ്രഹമായിരിക്കും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് എന്ന ഉറച്ച വിശ്വാസത്തിന്റെ പേരിൽ തന്നെയാണ് ഈ പിന്തുണയുമായി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ യു എ ഇ ഘടകത്തിന്റെ ഒരു പ്രസിഡന്റ് എന്ന നിലയിൽ തന്നെ എല്ലാ പിന്തുണയും ആധികാരികമായി തന്നെ അറിയിക്കുന്നത്. സഹോദരങ്ങളെ, മതസൗഹാർദ്ദം എന്ന് പറയുന്നത് പുത്തുലയണമെങ്കിൽ മതങ്ങൾ തമ്മിൽ ലയിക്കണം എന്നൊരു കണക്ക് കൂട്ടൽ ആരൊക്കെയോ പറയുന്നുണ്ട്. മതങ്ങൾ തമ്മിൽ ലയിക്കലല്ല സൗഹാർദ്ദം എന്ന് പറയുന്നത്. ഓരോ മതങ്ങളും എന്താണ് സമൂഹത്തോട് പറയുന്നതെങ്കിൽ അത് അതിൻ്റെ അധ്യക്ഷന്മാർ കൃത്യമായി തന്നെ സമൂഹത്തോട് പറയണം. ഹൈന്ദവ സ്വാമിമാർ നിർഭയം അവരുടെ ആദർശം ലോകത്ത് പറയണം. ക്രൈസ്തവ അച്ഛന്മാർ പാതിരിമാർ അവരുടേതായ ആദർശം ലോകത്ത് ഉച്ചസ്ഥരം അവർ പ്രഖ്യാപിക്കണം. ഇസ്ലാമിക പണ്ഡിതന്മാർ വളരെ ആർജവത്തോടെ എന്താണ് ഇസ്ലാമിന്റെ സമാധാനത്തിന്റെ സന്ദേശമെന്ന് ആർജവത്തോടുകൂടെ സമൂഹത്തോട് പറയണം. ആ വിധത്തിലൊരു ലയനം എല്ലാം ഉണ്ടായിക്കഴിഞ്ഞാൽ മതങ്ങൾ പിന്നെ ഉണ്ടാവുകയില്ല. ഇവിടെ എല്ലാം മതങ്ങൾ തന്നെ ഉണ്ടാകുമ്പോഴേ സൗഹാർദ്ദം ഇവിടെ നിലനിൽക്കുകയുള്ളൂ. ഒന്നിൽ ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരാരുമായിട്ടാണ് സൗഹാർദ്ദം? അതുകൊണ്ട് എല്ലാവരും അവരുടേതായ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകണം. അതുമാത്രമല്ല, ഇവിടെ മുസ്ലിം സംഘടനകളിലുള്ള നമ്മുടെ പണ്ഡിതന്മാരുണ്ട്. ഇവിടെ ഫൈസിമാരെയും ഹുദവിമാരെയും സലഫികളെയും എല്ലാവരെയും ഒന്നിച്ചിരുത്തുവാൻ ഞാൻ ആവർത്തിച്ചു പറയുന്നു. കെ എം സി സിക്കും അതിൻ്റെ മാതൃഘടകമായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനും മാത്രമേ സാധിക്കുന്നുള്ളൂ എന്നത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അവിടെയും നമ്മൾ മനസ്സിലാക്കണം, ഓരോരുത്തരും അതാത് സംഘടനകളിലും അതുപോലെ തന്നെ മതങ്ങളിലും എവിടെയാണ് അപശബ്ദങ്ങൾ ഉയരുന്നതെങ്കിൽ, ഹിന്ദുമതത്തിൽ അതിൻ്റെതായ അപശബ്ദങ്ങൾ വർഗീയതയുടെ തീനാളങ്ങൾ ഉയരുന്നുണ്ടെങ്കിൽ അത് ഊതിക്കെടുത്തേണ്ടത് ഹൈന്ദവ മത മേലധ്യക്ഷന്മാർ തന്നെയാണ്. ഇസ്ലാം മതത്തിൽ ഉണ്ടെങ്കിൽ അത് ഊതിക്കെടുത്തേണ്ടത് അതാതിൻ്റെ മതമേലധ്യക്ഷന്മാർ തന്നെയാണ്. ക്രൈസ്തവ സമൂഹത്തിൽ അത് പടരുന്നുണ്ടെങ്കിൽ
സോഷ്യൽ മീഡിയകളിലൂടെ ആരെങ്കിലും പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ തീപ്പൊരികളെയും തച്ചുകെടുത്തുവാൻ സഭാ മേലധ്യക്ഷന്മാർ തന്നെയാണ് മുന്നോട്ട് വരേണ്ടത്. അല്ലാതെ സഭയിൽ നിന്ന് ഉയരുന്നതിനെ തിരുത്താൻ മുസ്ലിമീങ്ങൾ വന്നാൽ, ഇസ്ലാമിലുള്ളതിനെ തിരുത്താൽ മറ്റുള്ളവർ വന്നാൽ അത് പലപ്പോഴും പലർക്കും ഇഷ്ടപ്പെടുകയില്ല. അതാത് വിഭാഗത്തിലുള്ള ആളുകളിൽ നിന്ന് ഉയരുന്ന അപശബ്ദങ്ങളെ തിരുത്തുവാനും സംവദിക്കുവാനും സ്നേഹത്തോടുകൂടെ അരുത് മക്കളെ, നാം ഒന്നാണ് എന്ന ആ ഐക്യത്തിന്റെ മഹനീയമായ സന്ദേശം ഉയർത്തിപ്പിടിക്കുവാൻ നമുക്ക് സാധ്യമാകണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അതുപോലെ തന്നെ ഇസ്ലാമിക പ്രബോധനം എന്ന് മാത്രമല്ല, ഏത് മതങ്ങളും പ്രബോധനം നടത്തുന്നത് സൗഹാർദ്ദത്തിന് വിരുദ്ധമാണ്, സൗഹാർദ്ദമുണ്ടായിത്തീരണമെങ്കിൽ മതപ്രബോധനം തടസ്സമാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, എല്ലാവരും അവരുടെ മതത്തിന്റെ പ്രബോധനം നിർഭയമായി നിർവഹിക്കണം. ആളുകൾ കേൾക്കട്ടെ, മനസ്സിലാക്കട്ടെ, ഇസ്ലാം എന്താണെന്ന് കൃത്യമായി സമാധാനാന്തരീക്ഷത്തിൽ ജനങ്ങൾ പഠിക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ഒരാൾ പ്രഭാതത്തിൽ തന്റെ വീട്ടിലായി, എങ്ങനെയാണ് അവന്റെ അവസ്ഥ? നിർഭയനാണ്, ആരെയും പേടിക്കാനില്ല, അന്നേക്കുള്ള ഭക്ഷണം അവൻ്റെ കയ്യിലുണ്ട്, അതേപോലെ തന്നെ ആരോഗ്യത്തിന് പ്രത്യേകിച്ച് തടസ്സമൊന്നുമില്ല. എങ്കിൽ ആ നിലക്കൊരു വലിയ രാജാവിൻ്റെ പദവി കിട്ടിയവനാണ് മനുഷ്യൻ എന്നാണ്. ആ സമാധാനം ഇവിടെ നിലനിൽക്കണം. അതിന് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബി തങ്ങൾക്ക് ഇപ്പോൾ നിർവഹിച്ചിട്ടുള്ള ഈ രാജ്യങ്ങളെല്ലാം കടന്ന് ഇന്ത്യയുടെ ഉത്തരേന്ത്യയുടെ ഭാഗങ്ങളിലും അതുപോലെ തന്നെ തലസ്ഥാന നഗരിയിലും എല്ലായിടത്തും പോകുവാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ശ്രവിച്ചിട്ടുള്ള നിങ്ങൾക്കെല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടു അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വിധത്തിലും എല്ലാ അർത്ഥത്തിലും നമുക്കെല്ലാവർക്കും എല്ലാ വിധത്തിലുള്ള ബറക്കാത്തുകളും ചൊരിഞ്ഞു തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അവസാനിപ്പിക്കുകയാണ്. എല്ലാ മതങ്ങളും എല്ലാ സമൂഹത്തിലെ ആളുകളും ഒന്നിച്ചെതിർക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇനിയുമുണ്ട്. ലഹരി പടരുകയാണ്, അതിന് ജാതി മത വ്യത്യാസങ്ങളൊന്നുമില്ല. ആ വിധത്തിൽ അത്തരത്തിലുള്ള പൊതുവായ ഏത് കാര്യങ്ങളുണ്ടോ എല്ലാത്തിലും നമ്മുടെ ശബ്ദം പതറാനാണ് ഫാസിസം കാത്തിരിക്കുന്നത്. നമ്മുടെ ശബ്ദം പതറിക്കൂടാ, ഒന്നിക്കണം. ആ ഒന്നിച്ചൊന്നായി മതേതര ഭാരതത്തിന്റെ ഇന്നേ വരെ നിലനിൽക്കുന്ന ആ സംസ്കാരത്തെ കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കണം. സർവശക്തനായ റബ്ബുൽ ആലമീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. اللهم احفظ دولة الإمارات من الفتن والفساد وسائر بلاد العالمين والحمد لله رب العالمين اللهم صل على محمد وعلى آل محمد والسلام عليكم ورحمة الله وبركاته